ബാഹ്യ സേവനത്തിന്റെ മറവിൽ നടക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണോ? കുഴൽപ്പണത്തിന്റെ പുതിയ രൂപാന്തരമാണോ ഈ ചാരിറ്റി വെട്ടിപ്പ്? അന്താരാഷ്ട്ര ഭീകരൻ സക്കീർ നായിക്കുമായി ഫിറോസ് പുന്നമ്പറമ്പലിന് ബന്ധമുണ്ടോ? ജിഹാദി മതമൗലികവാദികളുടെ ബിനാമിയാണോ ഈ നന്മമരം? മദനിയുമായി ഫിറോസിനുള്ള ബന്ധം തുടങ്ങിയ അനവധി ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ നന്മമരത്തിന്റെ പോയിമുഖം വ്യക്തമായതിന് പിന്നാലെ ചോദ്യശരങ്ങൾ ഉതിർക്കുകയാണ് പൊതുസമൂഹം. ഇത്തരം ആക്ഷേപങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യം സമൂഹത്തിൽ ശക്തമാണ്. ചാരിറ്റി വഴി തന്നെയാണ് ദുരൂഹമായ പല ഫണ്ടുകളും എത്തുന്നത് എന്നതിനാൽ തന്നെ ദേശദ്രോഹ ശക്തികൾ ഇതൊരു മറയായി ഉപയോഗിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഒരുതരം ഉടായ്പിന്റെ ലേറ്റസ്റ്റ് രീതിയാണ് ഈ നന്മമരം. ഗൂഢമായ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം വ്യാപകമാണ്. കേന്ദ്ര സർക്കാർ ഭീകരവാദികൾക്കുള്ള ഫണ്ട് വരവും അതിൻ്റെ ഉറവിടവും തിരയാൻ തുടങ്ങിയപ്പോൾ ഫണ്ട് വരുത്താൻ പറ്റിയ ഒരു വഴിയായാണ് ഈ നന്മമരത്തെ ജിഹാദി ശക്തികൾ ഉപയോഗിക്കുന്നത് എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാവപ്പെട്ടവരുടെ കണ്ണീരിൽ ദുഃഖം തോന്നുന്ന, അവരെ സഹായിക്കാൻ പാടുപെടുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം മാനസികാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹവാലയുടെ പുതിയ രൂപം എന്നാണ് നന്മമരത്തിൻ്റെ ചാരിറ്റിയുടെ മറപറ്റിയുള്ള ബിസിനസ്സിനെതിരെ ഉയരുന്ന ആക്ഷേപം. സാമൂഹ്യ സേവനത്തിന്റെ ഉദാത്ത മാതൃകയായി പോലും വാഴ്ത്തിയിരുന്ന ഈ വ്യക്തിയുടെ പോയിമുഖമാണ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിലൂടെ മലയാളികൾ കണ്ടത്. ഈ വീഡിയോയിലൂടെ ഫിറോസിന്റെ സ്ത്രീവിരുദ്ധതയും മതവിദ്വേഷവും ഒളിരാഷ്ട്രീയവുമെല്ലാം മറനീക്കി പുറത്തു വന്നു. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മൊത്ത വ്യാപാരി എന്ന വിധത്തിൽ കറങ്ങി നടക്കുന്ന ഈ നന്മമരത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടതിന്റെ ഞെട്ടൽ സുമനസുകൾക്ക് ഇതേവരെ മാറിയിട്ടില്ല. വിമർശിച്ച് കുറിപ്പിട്ട ജസ്ല മാടശ്ശേരി എന്ന ആക്ടിവിസ്റ്റിനെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഫിറോസ് കുന്നമ്പറമ്പിൽ അധിക്ഷേപിച്ചത്. കുടുംബത്തിൽ ഒതുങ്ങാത്ത സ്ത്രീ, പച്ചയ്ക്ക് വേഷാവൃത്തി ചെയ്യുന്ന സ്ത്രീ, ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീ, ആരാണെന്ന് അറിയാത്തവരുടെ മുന്നിൽ പോലും ശരീരം കാഴ്ചവെക്കുന്ന സ്ത്രീ, ഫിറോസിന്റെ വീഡിയോയിൽ പേര് പരാമർശിക്കാതെ നടത്തിയ വിശേഷണങ്ങളായിരുന്നു ഇവ. സാധാരണക്കാരെന്ന രീതിയിൽ ചാറ്റ് പ്രവർത്തനങ്ങളുമായി വന്ന ഫിറോസിന്റെ പ്രവർത്തനങ്ങളിൽ പലരും നേരത്തെ ആരോപിച്ച ദുരൂഹതയുടെ ആഴം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഫിറോസ് കുന്നമ്പറമ്പലിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതലും ന്യൂനപക്ഷ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണെന്നും വിമർശനം ഉയർന്നിരുന്നു. രാജ്യാന്തര ഭീകരൻ സക്കീർ നായിക്കുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ നിഴലുള്ള പീസ് ഇന്റർനാഷണൽ സ്കൂളുമായി ഫിറോസിനുണ്ടായിരുന്ന ബന്ധവും ഏറെ സംശയത്തിന് ഇടയാക്കിയിരുന്നു. പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ തൃക്കരിപ്പൂരിൽ നടന്ന പരിപാടിയിൽ ഫിറോസ് കുന്നമ്പറമ്പിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. കോലാലംപൂരിൽ വെച്ച് നടന്ന KMCC പരിപാടിയിൽ ഫിറോസിനെ ആദരിച്ചിരുന്നു. സക്കീർ നായിക്ക് കഴിയുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലാണ്. ഫിറോസിന്റെ കോലാലംപൂർ സന്ദർശനം അതിനാൽ തന്നെ സംശയാസ്പദമെന്നാണ് ആക്ഷേപം. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഫിറോസ് കുന്നമ്പറമ്പിൽ ഫണ്ട് ശേഖരിക്കുന്നതിലും ഏറെ ദുരൂഹതകൾ നിലനിന്നിരുന്നു. ചാരിറ്റി മറവെച്ച ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ സൗജന്യമായി സന്ദർശനം നടത്തിയിരുന്നത്. ചാരിറ്റിയുടെ മറവിൽ ലഭിക്കുന്ന ഫണ്ടുകൾ പലരുടെയും അക്കൗണ്ട് വഴി പല സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ പറ്റുമെന്നിരിക്കെ ഇത്തരത്തിലുള്ള സുതാര്യമായ അന്വേഷണം വേണമെന്നും ഫിറോസിനെതിരെ ആവശ്യം ഉയർന്നിരുന്നു. ഫിറോസ് കുന്നമ്പറമ്പിൽ എന്ന നന്മമരത്തിന്റെ പോയിമുഖത്തെപ്പറ്റി തത്വമയ ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. അത് നിങ്ങളുടെ അജണ്ടയാണെന്നായിരുന്നു അപ്പോൾ തത്വമയ ന്യൂസിനെതിരെ ഫിറോസിന്റെ ഗുണ്ടകളും ആരാധക വൃന്ദങ്ങളും ഉയർത്തിയ ആക്ഷേപം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലും തത്വമയ ന്യൂസ് ഫിറോസിനെതിരെ അന്ന് പുറത്തുവിട്ട ആ വാർത്തയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഫിറോസിന്റെ നന്മമരം മോഡൽ ചാറ്റി ഇടപാടുകളെ സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത. പ്രമുഖ അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിലാണ് അന്വേഷണം. ഈ ആഴ്ചയോടുകൂടി അതിന്റെ ഉത്തരവ് ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന വ്യക്തമാക്കിയിരുന്നു. അതേസമയം പൊതു ഓഡിറ്റിനും വിമർശനങ്ങൾക്കും വിധേയമാകാൻ ഫിറോസ് കുന്നമ്പറമ്പിൽ ഇനിയും തയ്യാറായിട്ടില്ല. ഒരാളുടെ ദയനീയത കാട്ടി കോടികൾ പിരിച്ച ശേഷം അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പണം നൽകുന്ന ചാരിറ്റി പ്രവർത്തനമാണ് ഫിറോസിന്റേത്. കോടികൾ ഉപയോഗിച്ചുള്ള നന്മമരം മോഡൽ ചാരിറ്റി ഇടപാടുകളിൽ സംശയം പ്രകടിപ്പിച്ച് നിരവധി പേരാണ് ഫിറോസിനെതിരെ ഓരോ ദിവസവും ഇപ്പോൾ രംഗത്ത് വരുന്നത്. നന്മമരം എന്ന പോയിമുഖം അണിഞ്ഞ് ഫിറോസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഫ്രോഡാണെന്നും കള്ളത്തരമാണെന്നുമാണ് ഉയർന്ന പ്രധാന ആക്ഷേപങ്ങൾ. ഫിറോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സാമ്പത്തിക ഇടപാടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞവർ നേരത്തെ സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു. മതവും ജാതിയും രോഗികളായവരുടെ അതിവൈകാരികതയും കൂട്ടിച്ചേർത്ത വീഡിയോയിലൂടെ ചാറ്റിക്കായി ആഹ്വാനം ചെയ്യുമ്പോഴാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇത്തരം ചതിയിൽ പെട്ടുപോകുന്നത്. സമാന്തരമായ പണമിടപാട് വ്യവസ്ഥയാണ് ഫിറോസിനെ പോലുള്ളവർ സൃഷ്ടിക്കുന്നത് എന്നുപോലും ചിന്തിക്കാതെയാണ് കേട്ടപാതി കേൾക്കാതെപാതി പ്രവാസികൾ കണക്കില്ലാതെ പണം അയച്ചു നൽകുന്നത്. ചികിത്സയ്ക്കായി എന്ന പേരിലുള്ള വ്യാപകമായ സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ പിന്നിൽ ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് മാഫിയകളാണ് എന്ന ആരോപണവും ശക്തമാണ്.
ചികിത്സയ്ക്ക് എന്ന പേരിലുള്ള വ്യാപകമായ സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ പിന്നിൽ ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് മാഫിയകളാണ് എന്ന ആരോപണവും ശക്തമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.